ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവം ആശംസിക്കുന്നു. ഡിസംബർ മാസം ഒരു പിടി നല്ല ഓർമ്മകളുടെ കാലം. ലോകത്തിൽ ആദ്യമായി ഒരു കാലിത്തൊഴുത്തിൽ സ്വർഗം മുഴുവൻ വിരുന്നെത്തി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ രാവിൻ്റെ നനുത്ത നിശബ്ദതയിൽ നെഞ്ചിനകത്ത് മിന്നിത്തിളങ്ങുന്നു. സുവിശേഷത്തിലെ നല്ല വൃക്ഷം കണക്കെ ഫലം ചൂടി നിൽക്കുന്ന ക്രിസ്മസ് ട്രീ, നാവിലും നെഞ്ചിലും സ്നേഹത്തിൻ്റെ മധുരം വിളമ്പുന്ന ക്രിസ്മസ് കേക്കുകൾ, ആത്മാവിനെ തൊടുന്ന പുഞ്ചിരിയോടെ സമ്മാനങ്ങളുമായി വീട്ടുമുറ്റത്ത് വന്നെത്തുന്ന സാന്താക്ലോസ്, കുഞ്ഞുനാളിൽ ക്രിസ്മസ് കാലങ്ങൾ നമ്മിൽ ഉരുവാക്കിയ ആശ്ചര്യവും കൗതുകവും പുഞ്ചിരിയുമൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ക്രിസ്മസ് ഓർമ്മകളിലേക്ക് നമുക്കൊന്നുൾ പ്രവേശിക്കാം. കാലിത്തൊഴുത്ത് ഒരു സാധ്യതയാണ്. ഇല്ലായ്മകളിൽ അത്ഭുതം വിരിയിക്കാനുള്ള സാധ്യത. അതെ, ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യയോടുകൂടി പോയി. സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല. നാം നിശ്ചയിച്ച ഇടങ്ങളിലല്ല, ക്രിസ്തു ഇഷ്ടപ്പെടുന്ന ഇടങ്ങളിലാണ് അത്ഭുതങ്ങൾ പിറവിയെടുക്കുന്നത്. നിഷ്ഫലമായി പോയെന്ന് കരുതിയ പല അധ്വാനങ്ങളും വലിയ നന്മകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ലേ? ചെറുതെന്ന് കരുതിയ ഒന്നിനെയും നമുക്ക് അവഗണിക്കാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രക്ഷകനെ അന്വേഷിച്ചിറങ്ങിയ ജ്ഞാനികൾക്ക് വഴി കാണിക്കാൻ കിഴക്കൊരു നക്ഷത്രം ഉദിച്ചു. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ട നക്ഷത്രമാണ് ഞാനും നിങ്ങളും. നമ്മുടെ നോട്ടം, സംസാരം, നമ്മുടെ പെരുമാറ്റം അനേകരെ ക്രിസ്തു സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന കടാവിളക്കാകാനുള്ള കൃപയാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഏത് കൊടുങ്കാറ്റിനെയും പേമാരിയെയും നേരിടാവുന്നത് ആഴത്തിലേക്ക് വേരിറങ്ങുന്ന വൃക്ഷത്തിനാണ്. അങ്ങനെയുള്ളൊരു വൃക്ഷത്തിൽ നിറയെ ഫലങ്ങൾ ഉണ്ടായാൽ എല്ലാവർക്കും അതിൽ നിന്നും കഴിക്കാൻ സാധിക്കും. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ക്രിസ്മസ് ട്രീ നൽകുന്ന സന്ദേശവും ഇതല്ലേ? നല്ല വൃക്ഷമാകണം, ആഴത്തിൽ വേരുകളുള്ള വൃക്ഷമാകണം. അടുത്തു വരുന്നവർക്കെല്ലാം കൊടുക്കാനായി നല്ലതെന്തെങ്കിലും കരുതാനാകണം എന്ന ആഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ. വിരുന്ന് ഹൃദ്യമാകുന്നത് സ്നേഹത്തിൽ ഒരുക്കപ്പെടുമ്പോഴാണ്. ക്രിസ്മസ് നാളിലെ കേക്കിനും പറയാനുള്ളതും സ്നേഹത്തിൻ്റെ കഥയാണ്. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഡിസംബർ മാസം നമ്മിൽ മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട്. ക്രിസ്മസ് കേക്ക് കൂടെ വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് മധുരമുള്ള ഓർമ്മകൾ അവശേഷിപ്പിക്കുവാനാകണം. സ്വീകരിക്കുവാനായി ആരെങ്കിലും ഉണ്ടാകുമ്പോഴാണ് എല്ലാ സമ്മാനങ്ങളും സമ്മാനങ്ങളായി തീരുന്നത്. ക്രിസ്മസ് കാലഘട്ടത്തിൽ സമ്മാനങ്ങളുമായി നമ്മെ അന്വേഷിച്ചു വരുന്ന സാന്താക്ലോസ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്ക കിരീടമണിയിച്ചു. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, സഹോദരങ്ങൾ ഓരോരുത്തരും ദൈവം നൽകിയ സമ്മാനമാണ്, അനുഗ്രഹമാണ്. തുറന്ന ഹൃദയത്തോടെ സഹോദരങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഓർക്കുക, സമൃദ്ധമായ നന്മകളുടെ കലവറയാണ് നമ്മുടെ ഓരോ സഹോദരങ്ങളും. ഈ ക്രിസ്മസ് കാലത്ത് സ്നേഹം സമ്മാനമായി നമ്മുടെ സഹോദരങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ക്രിസ്മസ് നാളിൽ കാലിത്തൊഴുത്തിൻ്റെ നിഷ്കളങ്കതയും നക്ഷത്രത്തിൻ്റെ തെളിച്ചവും ക്രിസ്മസ് ട്രീയിലെ നല്ല ഫലങ്ങളും ക്രിസ്മസ് കേക്ക് ഓർമ്മിപ്പിക്കുന്ന മധുരമുള്ള സ്വഭാവവും സാന്താക്ലോസ് പഠിപ്പിക്കുന്ന സന്തോഷവും സ്നേഹവും ഞങ്ങളിലും വളർന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം.
ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.